നോക്കിയപ്പോൾ കൈകാലുകളായിരുന്നു, കണ്ണു തുറന്നു, വിശ്വസിക്കാൻ വയ്യ. എല്ലാ ചലനങ്ങളും മാറി ഡോക്ടർ വന്ന് നോക്കി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആൾ കണ്ണു തുറന്നു. അവിടെയൊക്കെ നോക്കി അപ്പോഴൊന്നും വേണ്ടിയില്ല, ശകലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോയിരുന്നു, കൊണ്ടുപോയതാ, തിരിച്ചയച്ചു. രണ്ട് കാലിലും കയറ് കെട്ടി എൻ്റെ വൃത്തിയായിട്ട് സ്പഷ്ടമായിട്ടൊക്കെ പാടുക. ഓർമ്മയിലൂടെ കടന്നു പോകുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടെ, അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. ഒന്ന്, ചിത്തിരതിരുനാൾ മഹാരാജ തിരുമനസിൻ്റെ അമ്മയുടെ മഹാറാണി സേതു പാർവതിബായി അമ്മ, അമ്മയുടെ അമ്മ ഭാഗീരഥി തമ്പുരാട്ടി, തിരുവാതിര നാൾ ഭാഗീരഥി തമ്പുരാട്ടി, മാവേലിക്കര ഉത്സവമഠത്താരാണ്. വലിയ വലിയ അമ്മൂമ്മ എന്ന് ഞങ്ങൾ പറയും. വലിയ വലിയ അമ്മൂമ്മയ്ക്ക് അസുഖം ആയിരുന്നു, ആലസ്യം കൂടി. അങ്ങനെ ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് വരികയാണ്. വെള്ളം കുടിക്കണമെങ്കിലും തുളസി ജലം ഗംഗാജലമൊക്കെ, അതെന്ത് കഴിക്കണമെങ്കിലും വേറെ ആരും ഒടുക്കമൊക്കെ ആയപ്പോഴത്തേക്ക് വേറെ ആരും കൊടുത്താൽ കഴിക്കുകയില്ല. തിരുമനസിൻ്റെ ഒരുപാട് കുട്ടികളുണ്ട്. അതിലൊരു മകൾ ഭവാനി തമ്പുരാട്ടിയുടെ മകൾ അമ്പിളി തമ്പുരാട്ടി, തിരുമനസിൻ്റെ കൊച്ചുമകൾ, വലിയ ഇഷ്ടമാണ് അമ്പിളി തമ്പുരാട്ടി. ഇപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അമ്പിളിയൊക്കെ ജീവിച്ചിരിക്കുന്നു. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള അമ്പിളിയൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അമ്പിളിയൊക്കെക്ക് ഇപ്പോഴും ഈ കൈ ഇതറിയാം, ഇത് ഓർമ്മയുമുണ്ട്. അമ്പിളിയൊക്കെ കണ്ടതാണ്, ഇത് കേട്ട് കേൾവിയല്ല, കണ്ട ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പിളിയൊക്കെ കൊടുത്താലേ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞു, വെള്ളം ഒഴിച്ചു, വായിൽ ഇറക്കി, പെട്ടെന്ന് നിശ്ചലമായി. അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവസാനമായി കഴിഞ്ഞു. പിന്നെ അടുത്ത കർമ്മങ്ങളിലേക്ക് പോകണമല്ലോ. അപ്പോൾ താഴെ ഇറക്കി കിടത്തി ബാക്കിയുള്ള കർമ്മങ്ങളിലേക്ക് ഒക്കെ പോകാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യണമല്ലോ. അങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞു, തമ്മിൽ അമ്പിളിയക്കാരനെയാണെന്നാണ് എൻ്റെ വിശ്വാസം, അനങ്ങുന്നു അനങ്ങുന്നു എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ കൈകാലുകളായിരുന്നു, കണ്ണു തുറന്നു, വിശ്വസിക്കാൻ വയ്യ. എല്ലാ ചലനങ്ങളും മാറി ഡോക്ടർ വന്ന് നോക്കി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആൾ കണ്ണു തുറന്നു. അവിടെയൊക്കെ നോക്കി അപ്പോഴൊന്നും വേണ്ടിയില്ല, ശകലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോയിരുന്നു, കൊണ്ടുപോയതാ, തിരിച്ചയച്ചു. പറഞ്ഞു എന്താ? അപ്പോൾ തമ്പുരാട്ടി പറഞ്ഞതാണ്, എന്നെ ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി, ഏതോ ഒരു വെളിച്ചം കണ്ടു. എങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു എന്ത് പറഞ്ഞു എന്നൊന്നും അറിയാൻ വയ്യ. താഴോട്ട് തിരിച്ചയച്ചു, കയറ് കെട്ടിയാണ് കൊണ്ടുപോയത്, കാലിൽ കയറ് കെട്ടിയാണ് എന്നെ കൊണ്ടുപോയത്, തിരിച്ചെന്നെ അയച്ചു കളഞ്ഞു. എന്താണെന്നൊന്നും എനിക്കറിഞ്ഞു. കാലിൽ കയറ് കെട്ടിയെന്ന് കാലിൽ നോക്കിയപ്പോൾ കയറ് കെട്ടിയതിൻ്റെ പാട്, രണ്ട് കാലിലും കയറ് കെട്ടിയതിൻ്റെ വൃത്തിയായിട്ട് സ്പഷ്ടമായിട്ടൊക്കെ പാട്. യുക്തിവാദികൾ ചിലപ്പോൾ ഇതൊന്നും വിശ്വസിക്കുകയില്ല, അവർ പറയുന്നതൊക്കെ ചുമ്മാ പറയുന്ന, അല്ലെങ്കിൽ കൈ നിന്നിട്ട് പറയുന്നത്, ഇഫക്റ്റിന് പറയുന്നത് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇതൊരു സംഭവമാണ്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം എന്നുള്ളത് മാത്രം. അവിടെയൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നു.